നമസ്കാരം, ഞാൻ ഉണ്ണിമായ. ചെമ്മണൂർ ഇന്റർനാഷണൽ ഡീലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ് മാട്രസസ്. മണിയിൽ കലങ്ങി സഭാതലം. സ്ത്രീവിരുദ്ധ പരാമർശത്തെ തുടർന്ന് മന്ത്രി മണിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭ പ്രക്ഷുബ്ധം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ സഭയിൽ കറുത്ത ബാനർ ഉയർത്തി പ്രതിപക്ഷ പ്രതിഷേധം. എം എം മണിയെ പുറത്താക്കും വരെ പ്രക്ഷോഭമെന്ന് ചെന്നിത്തല. കറുത്ത ബാനറുമായി സഭയിൽ എത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് സ്പീക്കർ. എം എം മണിയെ പിന്തുണച്ച് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ്. സംഭവത്തിന്റെ ഗൗരവം ഇനിയും മനസ്സിലാക്കാത്തത് മുഖ്യമന്ത്രിക്ക് മാത്രം. തെറ്റുപറ്റിയില്ലെങ്കിൽ എം എം മണി എന്തിന് ഖേദം പ്രകടിപ്പിച്ചെന്നും ചെന്നിത്തല. നാണക്കേടിന് ന്യായവാദം. പ്രതിപക്ഷ ബഹളത്തിനിടെ നിയമസഭയിൽ മൂന്നാറിലെ വിവാദ പരാമർശം ന്യായീകരിച്ച് മന്ത്രി എം എം മണി. പ്രസംഗത്തിൽ ഒരിടത്തും ഒരു സ്ത്രീയുടെ പേരും താൻ ഉപയോഗിച്ചിട്ടില്ല. പറഞ്ഞ കാര്യം തന്നോട് വിരോധമുള്ള മാധ്യമ പ്രവർത്തകർ എഡിറ്റ് ചെയ്ത് ഉപയോഗിച്ചു. ഇപ്പോൾ നടക്കുന്നത് തന്നെയും പാർട്ടിയും താറടിക്കാനുള്ള ശ്രമമെന്നും മണി. പ്രസംഗത്തിൽ ഉപയോഗിച്ചത് മനസ്സിന്റെ ഭാഷയെന്നും പണ്ഡിതന്മാരുടെ ഭാഷ തനിക്ക് അറിയില്ല എന്നും മന്ത്രി. പ്രശ്നത്തെ പർവ്വതീകരിച്ച് ചില രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു. അതിനിടെ മണിയുടേത് നാടൻ ശൈലിയെന്ന് വിശദീകരിച്ച് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണയും. കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കലിൽ സർക്കാരിന് വ്യക്തമായ നയമുണ്ടെന്ന് പിണറായി. വൻകിട കയ്യേറ്റങ്ങൾ ഉൾപ്പെടെ ഒഴിപ്പിക്കും. കയ്യേറ്റവും കുടിയേറ്റവും രണ്ടായി കാണുമെന്നും പരമാവധി പേർക്ക് പട്ടയം നൽകുമെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി. തിരിച്ചടിക്കാൻ ഇന്ത്യ. ഛത്തീസ്ഗഡിലെ സുക്മയിൽ ഇന്നലെ ഉണ്ടായ മാവോയിസ്റ്റ് ആക്രമണത്തിൽ പ്രതിഷേധം അറിയിച്ച് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. ആക്രമണം സർക്കാരിന് നേരെയുള്ള വെല്ലുവിളിയായി ഏറ്റെടുക്കുന്നു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ലെന്നും നാളെ തന്നെ സുക്മ സന്ദർശിക്കുമെന്നും പ്രഖ്യാപനം. സംഭവത്തിൽ മെയ് 8 ഉന്നതതല യോഗം വിളിച്ച് ആഭ്യന്തര മന്ത്രാലയം. ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകൾക്ക് നേരെ കനത്ത പ്രതിരോധം തീർക്കാനായെന്ന് BSF. ആക്രമണം നടത്തിയത് 300 വരുന്ന മാവോയിസ്റ്റുകളെന്നും വിശദീകരണം. ഛത്തീസ്ഗഡിലെ സുക്മയിൽ ഇന്നലെ ഉണ്ടായ മാവോയിസ്റ്റ് ആക്രമണത്തിൽ മരിച്ചത് 26 സൈനികർ. കാഹളം മുഴക്കി അമേരിക്ക. ഉത്തരകൊറിയക്കെതിരെ യുദ്ധഭീതി പരത്തി അമേരിക്കൻ അന്തർവാഹിനി കൊറിയൻ തീരത്ത്. USS മിഷിഗണിനെ ദക്ഷിണ കൊറിയയിലേക്ക് അയച്ചുള്ള അമേരിക്കൻ നീക്കം മിസൈൽ പരീക്ഷണം തുടരുമെന്ന ഉത്തര കൊറിയൻ മുന്നറിയിപ്പിന് പിന്നാലെ. അതേസമയം കൊറിയയിൽ യുദ്ധത്തിനൊരുമ്പെട്ടാൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ USS കാൾവിൻസിനെ മുക്കുമെന്ന് ഉത്തര കൊറിയയുടെ മുന്നറിയിപ്പ്. മിസൈൽ പരീക്ഷണവുമായി മുന്നോട്ട് പോകുന്ന ഉത്തര കൊറിയൻ നിലപാടുകൾ ചർച്ച ചെയ്യാൻ പ്രത്യേക സെനറ്റ് യോഗം വിളിച്ചു ചേർക്കുമെന്ന് വൈറ്റ് ഹൌസ്. സാധാരണ നീക്കം ഉത്തര കൊറിയയിൽ ആണവ പരീക്ഷണങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഭീതി പരത്തുന്ന സാഹചര്യത്തിൽ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,775 രൂപ, പവൻ 22,200 രൂപ, വെള്ളി 48 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.